ചെത്തുതൊഴിലാളി സമരത്തിന്റെ 50ാം വാർഷികാഘോഷങ്ങളുടെ സമാപനവും സമരത്തിന് നേതൃത്വം നൽകിയ സിഐടിയു നേതാവ് ടിഐ സർവന്റെ 50ാം ചരമ വാർഷികാചരണവും മൂത്തകുന്നത്ത് നടന്നു. മന്ത്രി പി രാജീവ് ഉദ്ഘാടനം നിർവഹിച്ചു. 110 ദിവസം നീണ്ടുനിന്ന ജില്ലയിലെ ചെത്തുതൊഴിലാളി സമരത്തിന്റെ 50ാം വാർഷികാഘോഷ സമാപനവും അതിന് നേതൃത്വം നൽകിയ സിഐടിയു നേതാവ് ടിഐ സർവന്റെ 50ാം ചരമ വാർഷിക ആചരണവും നടത്തി. മൂത്തകുന്നം ക്ഷേത്രമൈതാനിയിൽ നടന്ന സമ്മേളനം മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. ടി ആർ ബോസ് അധ്യക്ഷത വഹിച്ചു. എന്നാൽ ഈ അധികാര തുടർച്ച ഇടതുപക്ഷത്തിനെതിരായ ശക്തികളെ എല്ലാം വല്ലാത്ത ആശയക്കുഴപ്പത്തിലേക്കും ആശങ്കയിലേക്കും എത്തിച്ചു. ഒരു തരത്തിലും ഈ തുടർച്ചയെ ശരിയായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കരുത് എന്ന നിലപാടിൽ എല്ലാ ശക്തികളും ഒന്നിച്ച് അന്ന് മുതൽ തുടർച്ചയായ ആക്രമണമാണ്. അതിനും കഴിഞ്ഞ ഗവൺമെന്റ് സമയത്തുണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം തള്ളിക്കളഞ്ഞു. ഇപ്പോ പലതരത്തിലാണ് നമ്മൾ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. കേരളത്തിലെ പോലീസിന്റെ അന്വേഷണ മികവാണ് ആലുവ സംഭവത്തിൽ കണ്ടത്. കളമശ്ശേരിയിലെ സ്ഫോടനത്തിലും ഇതേ ജാഗ്രതയോടെയാണ് സർക്കാർ ഇടപെട്ടത്. നല്ല നിലയിൽ ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന സർക്കാരിനെ വളഞ്ഞിട്ടാക്രമിച്ച് ഇല്ലാതാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ചെത്തുതൊഴിലാളികളുടെ സമരം പാർട്ടിയുടെ പിന്നീടുള്ള വളർച്ചയ്ക്ക് ഊർജം പകർന്നെന്നും മന്ത്രി രാജീവ് പറഞ്ഞു. കൊല നടത്തിയ ഇതര സംസ്ഥാന തൊഴിലാളിക്ക് കോടതി വധശിക്ഷ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സംഭവം നടന്നു, പോലീസിന് വിവരം കിട്ടി, മണിക്കൂറുകൾക്കകം പ്രതിയെ പിടികൂടി. പക്ഷേ കുഞ്ഞപ്പടിക്കും കൊല്ലപ്പെട്ടു, മണിക്കൂറുകൾക്കകം പിടികൂടി. സാധാരണഗതിയിൽ തെളിയിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്, പക്ഷേ ജനങ്ങൾ അവിടെയുള്ള ആളുകളുടെ വിവരങ്ങൾ നൽകിയത്, മൊഴികൾ നൽകി, ഒപ്പം തന്നെ ശാസ്ത്രീയമായ പരിശോധനകൾ എല്ലാം പൂർത്തീകരിച്ചു. DNA ടെസ്റ്റ് ഉൾപ്പെടെ സാധാരണ കേസുകളൊക്കെ വൈകുമ്പോൾ ഇത്തരം ടെസ്റ്റുകളുടെ റിസൾട്ട് കിട്ടാൻ വൈകും. ഇതെല്ലാം പൂർത്തീകരിച്ചു. ഈ പ്രതികളുടെ മുഴുവൻ ചരിത്രവും ഇതിന് മുൻപ് ഇത്തരത്തിൽ കേസുകളിൽ എന്തൊക്കെ പെട്ടു എന്ന ചരിത്രമെടുത്തു. പോലീസ് ആലുവ റൂറൽ SPയുടെ കീഴിൽ പോലീസ് ഒരൊറ്റ സംവിധാനമായി ശക്തമായി പ്രവർത്തിച്ചു. ഒരു മാസം പിന്നിടുമ്പോഴേക്കും കുറ്റപത്രം എല്ലാ തെളിവുകളും സഹിതം പഴുതടച്ച കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടറി CN മോഹനൻ, സംസ്ഥാന കമ്മിറ്റി അംഗം S ശർമ്മ, വടക്കേക്കര പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ, TG അശോകൻ, MK സിദ്ധാർത്ഥൻ, KS സജീവൻ, KN ഉണ്ണി എന്നിവർ സംസാരിച്ചു. സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ചവരിൽ ജീവിച്ചിരിക്കുന്നവരെ ചടങ്ങിൽ ആദരിച്ചു. TI സർവന്റെ ഭാര്യ കാർത്യായനി സർവനും ചടങ്ങിൽ പങ്കെടുത്തു.